ിലേക്ക് സ്വാഗതം. അപ്പൊ എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് വേണ്ടേ? അപ്പൊ ഇന്ന് ഞാനൊരു വെറൈറ്റി ഡിഷ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിക്കറ്റേഴ്സിനെയും ക്രിക്കറ്റ് കാണുന്നതും നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ. അപ്പൊ നമ്മുടെ ക്രിക്കറ്റേഴ്സ് ഒക്കെ ആലപ്പുഴയിൽ നമ്മുടെ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വന്നാല്, നമ്മുടെ കേരള വിസിറ്റ് ചെയ്യാൻ വന്നാല് അവരെപ്പോഴും ചോദിച്ച് വാങ്ങിക്കുന്ന കഴിക്കുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഈ ഒരു മീൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇതിന്റെ പേരാണ് ആവോലി. ഈ ഒരു ആവോലി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനാണ്. ഈ ഒരു മീൻ ഉണ്ടല്ലോ, ഈ മീൻ നമ്മളിങ്ങനെ പിച്ച് കഴിക്കുമ്പോൾ അത് വളരെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടിട്ട് വന്നാലോ. ആദ്യം നമ്മൾ കുറച്ച് ആവോലി എടുത്തിട്ട് അത് നല്ലോണമെന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണമെന്ന് ഒപ്പിക്കൊടുക്കണം. ഇന്ന് നമ്മുടെ ഈ ഒരു ഡിഷിൽ നമ്മൾക്ക് ഒരു മസാല ഉണ്ടാക്കാൻ, ഫ്രൈ ചെയ്യാൻ കുറച്ച് മസാല വേണം. അത് തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, അതിന് ശേഷം കുറച്ച് പെപ്പർ പൊടിയാണ് അതിലേക്ക് ഇടേണ്ടത്. അതിന് ശേഷം കുറച്ച് മുളക് പൊടിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. 2 ടീസ്പൂണാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇന്ന് നമ്മളതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളതിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വിനീഗറാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. നമ്മുടെ വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ഓയിലാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു കറിവേപ്പിലയൊക്കെ ഇടുന്നത് ഈ ഒരു മസാലക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ കൈ വെച്ചിട്ട് നമ്മൾ നല്ലോണമൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടുന്നത്, നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു മസാലയാണ്. ഇന്ന് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു മീനിൻ്റെ മുകളിലേക്ക് നമ്മുടെ മസാല മൊത്തം ഒന്ന് തേച്ച് കൊടുക്കണം. നമ്മുടെ മസാല എല്ലാ മീനിൻ്റെ മുകളിലും മൊത്തം ഒന്ന് കവർ ചെയ്ത് നമ്മുടെ ഈ ഒരു മസാല ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇന്ന് നമുക്ക് നമ്മുടെ 1/2 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം നമ്മളൊരു പാനിലേക്ക് കുറച്ച് ഓയിലാണ്, വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മളത് നല്ലോണമെന്ന് മൊത്തം നമ്മുടെ വെളിച്ചെണ്ണ എല്ലാം എടുത്തു ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. അപ്പം എല്ലായിടത്തും നമ്മുടെ വെളിച്ചെണ്ണയാവും. ഇന്ന് നമ്മുടെ നേരത്തെ മസാല തേച്ച് വെച്ച ആവോലി ഇതിലേക്കൊന്ന് ഇട്ടിട്ട് അത് നല്ലോണമൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതേപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട് സൈഡ് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഇപ്പം നല്ലോണം നമ്മുടെ ആവോലി ഇവിടെ ഫ്രൈ ആയി റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ നിങ്ങൾ, നമ്മുടെ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഈ ഒരു ആവോലി ഒന്ന് മിൽക്കി ആക്കി എടുക്കാൻ വേണ്ടി ആദ്യം നമ്മളൊരു പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിന് ശേഷം നമ്മുടെ ആവോലി ഇതിലേക്ക്, ഫ്രൈ ചെയ്ത ആവോലി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നല്ല തിളച്ച് വരുന്നുണ്ട്. ആ തിളച്ച് വരുന്ന സമയത്ത് നടുക്ക് കീറിയ കുറച്ച് പച്ചമുളകാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. പച്ചമുളകൊക്കെ ഇട്ടാൽ വളരെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പച്ചമുളകൊക്കെ ഇതിലേക്ക് ഇടുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് കറിവേപ്പില ഇടണം. ഇത് 2 കൂട്ടാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് നമ്മളതിലേക്ക് കുറച്ച് പെപ്പറും ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, പിന്നെ നല്ല എരിവും കിട്ടും. അപ്പോൾ ഇത് തിളച്ചിരുന്ന് നമ്മൾ വീണ്ടും കുറച്ചും കൂടിയാണ് ഇതിലേക്ക്, കുറച്ചും കൂടി പെപ്പർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല എരിവൊക്കെയുള്ള വേണ്ട ആൾക്കാർക്ക് ഇത് നല്ല എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് നല്ലോണമൊന്ന് തിളച്ച് വരുന്നുണ്ട്. കണ്ടല്ലോ, നിങ്ങളെല്ലാവരും കണ്ടല്ലോ നമ്മൾ ഇത് കറി നല്ലോണം തിളച്ച് വരുന്നുണ്ട്. എന്നിട്ട് നമ്മളത് നല്ലോണമൊന്ന് മിക്സ് ആക്കണം, ഒന്ന് ചുറ്റി കൊടുക്കണം. എന്നിട്ട് അത് നമ്മൾ ഇപ്പോൾ ഇതാ ഇനി നമ്മളതിലേക്ക് കുറച്ചും കൂടി പെപ്പർ, നല്ല 3 പ്രാവശ്യം നമ്മൾ പെപ്പർ ഇട്ടത് എന്ന് പറഞ്ഞാൽ നല്ല എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പെപ്പർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് കുറച്ച് ഇഞ്ചിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക്.
മിൽക്കി പോംഫ്രറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലേ നിങ്ങൾ നമ്മുടെ മിൽക്കി പോംഫ്രറ്റ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയും നല്ല സ്വാദിഷ്ടവും നല്ല ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ ഈ ഒരു ഡിഷ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ കൊച്ചിയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ഹോട്ടലിലും ഇത് അവൈലബിൾ ആയിരിക്കും. ഇത് വളരെ ടേസ്റ്റിയാണ്, വീട്ടിലും നിങ്ങൾക്ക് നല്ല സ്വാദിഷ്ടമായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. മീൻ റെസിപ്പി. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയറും നിങ്ങൾ ഒന്ന് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നവര് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം. അപ്പൊ നമ്മുടെ ഈ ഒരു ഇത് ഡിഷിന്റെ കൂടെ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുന്ന എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ആദ്യം നമ്മുടെ നല്ല വെള്ള വൈറ്റ് റൈസ്, വൈറ്റ് റൈസ് ആണ് നമുക്ക് ഫസ്റ്റ് ഉള്ളത്. സെക്കൻഡ് നമുക്ക് ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ടയും യൂസ് ചെയ്യാം. ഇപ്പൊ ഇത് കുറേ ഉണ്ട്, അത്രത്തോളം എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നെക്സ്റ്റ് ഒരു അടിപൊളി ഫുഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും.